ക്രൈസ്തലോൺ ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ആത്മീയ സന്ദേശങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം അത് വിശുദ്ധ തിരുവഴുത്തുകളിൽ നിന്നും ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നു എഫ് ലേഖനം ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ പുതിയ നിയമത്തിലെ ഇരുപത്തേഴ് പുസ്തകങ്ങളിൽ ഇരുപത്തി ഒന്ന് പുസ്തകങ്ങളും ലേഖനങ്ങളാണ് പുതിയ നിയമത്തിലെ ഇരുപത്തൊന്ന് ലേഖനങ്ങളിൽ പതിനാല് ലേഖനങ്ങളും അപ്രസ്തവനായ പൗരൂസിൻ്റെതാണ് ദൈവസഭയെ ഉപദ്രവിച്ച് മുടിക്കാനായി മഹാവിരോഹിതൻ്റെ പക്കൽ നിന്ന് ഒരു ലേഖനം വാങ്ങിച്ചുകൊണ്ട് പോയവനാണിവൻ ഒരു കത്ത് മാർഗമത്യത്തിൽ അവൻ കണ്ടു ഷൗലേ ഷൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അവൻ യേശുവിൻ്റെ ദർശനം കണ്ടതോടുകൂടി വാഹനമൃഗത്തിൽ നിന്ന് താഴെ വീണു അവൻ അവിടെ നിന്ന് യൂതയുടെ വീട്ടിലേക്ക് പോയി ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു പെട്ടെന്നുള്ള രൂപാന്തരത്തിൽ തൻ്റെ പക്കൽ കരുതിയിരുന്ന ആ കത്ത് അവൻ മുടിച്ചു കളഞ്ഞു അതിനെക്കുറിച്ച് പിന്നെ ഒരു രേഖയുമില്ല സഭയെ മുടിക്കുവാനായി കൊണ്ടുപോയ ആ കത്ത് മുടിഞ്ഞുപോയി പക്ഷേ സഭ ഉറപ്പിക്കുവാൻ തലസ്ഥാനത്ത് പതിനാല് കത്തുകളാണ് എഴുതിയത് അങ്ങനെ റോമാലേഖനം മുതൽ ആശയത്തിൽ ഗാംഭീര്യമുള്ള ഒട്ടേറെ ലേഖനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ വേദപഠിതാക്കളുടെ വീക്ഷണത്തിൽ ദ ക്വീൻ ഓഫ് ഓൾ ദി എപ്പിസിൽസ് ദ ക്രൗൺ ഓഫ് ദി എപ്പിസിൽസ് ലേഖനങ്ങളുടെ റാണി ലേഖനങ്ങളുടെ ശിരസ് എന്നറിയപ്പെടുന്നത് യഭ്യസ് ചെറുക്കെടുതി ലേഖനമാണ് കർത്താവിൻ്റെ സഭയ്ക്കുള്ള അഗാധമായ ദൂതുകൾ വളരെയധികം മനസ്സിരുത്തിപ്പഠിക്കേണ്ട ദൂതുകൾ യഭ്യസ് ലേഖത്തിനുണ്ട് അതിൻ്റെ ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യമാണിപ്പോൾ നമ്മുടെ വിചിന്തനത്തിന് അടിസ്ഥാനമായി വായിച്ചത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു മേശുവിൽ കൂടെ നമ്മളെ അനുഗ്രഹിച്ചിരുന്ന പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ സകല മനുഷ്യർക്കും അനുഗ്രഹങ്ങൾ ആവശ്യമാണ് ഇഷ്ടമാണ് ശാവം ആർക്കും തന്നെ താൽപര്യമില്ലാത്തൊരു കാര്യമാണ് സ്വർഗസ്ഥനായ ദൈവം മനുഷ്യനെ നിർമ്മിച്ച ശേഷം അവനെ അനുഗ്രഹിച്ചതായി ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി നമ്മൾ വായിക്കുന്നു ദൈവനെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞതിനെ അടക്കി വാഴുവീം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദൈവം അവന് കൊടുത്തത് എന്നാൽ ദൈവകൽപ്പന ലംഘിച്ചു പാപത്തിൽ വീണതോടുകൂടി എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ ഫലം അവൻ ഭക്ഷിച്ചതോടുകൂടി അവൻ ശാപഗ്രസ്തനായി ശാപഗ്രസ്ഥനായിത്തീറുന്നു ആദാമേ നിന്റെ നിമിത്തം ഭൂമി ശവിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നു കഷ്ടതയോടെ ഈ ഭൂമിയിൽ നിന്ന് അഹോവൃത്തി കഴിക്കും മനസ്സിലായോ സ്ത്രീയെ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഞാൻ ഏറ്റവും വർദ്ധിപ്പിക്കും നീ വേദനയോടെ മക്കളെ പ്രസവിക്കും ഇങ്ങനെ പുരുഷനും സ്ത്രീക്കും കഷ്ടത ആവിർഭവിക്കുന്നു ദൈവസന്നദിയിൽ ഭൂമി ശവിക്കപ്പെട്ടു ദൈവിക ശാപം ആദമ ഹൗവായി ഏറ്റുവാങ്ങി നരവംശത്തെ മുഴുവൻ അത് ബാധിക്കുന്നു തൽസ്ഥാനത്ത് ഇനിയും അനുഗ്രഹത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ക്രിസ്തു എന്ന വ്യക്തിയിൽ കൂടെ മാത്രമേ അത് ലഭ്യമാകേയുള്ളൂ ഈ തത്വമാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത് ലേഖനത്തിലും ദൈവിക അനുഗ്രഹം അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവിൽ കൂടെ ജാതികളിലേക്ക് പകരപ്പെടുന്നു ഇവിടെ സ്വർഗത്തിലെ സകലെ ആത്മീയ അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു മനുഷ്യവർഗത്തിൽ നിലവിലിരിക്കുന്ന ശാപത്തെ മാറ്റുവാൻ മനുഷ്യരിൽ കുടികൊള്ളുന്ന പാപപ്രകൃതിയെ മാറ്റുവാൻ ദൈവ ലോകത്തിലെ കയച്ച വ്യക്തിയാണ് ക്രിസ്തു പാപം അറിയാത്തവൻ പാപം ചെയ്യാത്തവൻ പാപമില്ലാത്തവൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവൻ വിശുദ്ധ പ്രജയായി ജനിച്ചവൻ നിങ്ങളിൽ ആരെൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് ലോകത്തിൽ വെല്ലുവിളിച്ച ഒരേ ഒരു രക്ഷകൻ നമ്മുടെ പാപങ്ങളെ ചൂന്നുകൊണ്ട് ക്രൂശിൽ കയറി മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശമിക്കപ്പെട്ടവനാണ് എന്നാൽ ശാപമില്ലാത്ത ഒരുത്തൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു പാപക്കറകളെ കഴുകിക്കളയുവാൻ രക്തം ചിന്തി ശാപത്തെ മാറ്റുവാൻ ക്രൂശിൽ തൂങ്ങി കാൽവരി ക്രൂശിൽ തൂങ്ങി രക്തം ചിന്തി മരിച്ചതിനാൽ പാപത്തിനും ശാപത്തിനും പരിഹാരം വരുന്നു സ്നേഹിത നിന്ദമേൽ നിലനിൽക്കുന്ന ദൈവീക ശാപം മാറണമെങ്കിൽ യേശുക്രിസ്തു എന്ന വ്യക്തിയെ എന്നീ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കണം ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവല്ലാതെ പാപിക്കൊരു രക്ഷകൻ ഇല്ല എന്ന് അറിഞ്ഞിരിക്കണം ശാപത്തിൻ്റെ ആ ഭാരം പാപത്തിൻ്റെ ഭാരവും ശാപവും എല്ലാം നീക്കുന്നത് യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണ് ക്രിസ്തുവേശുവിൽ കൂടെ മാത്രമേ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നേ ഉള്ളൂ ഞാൻ എൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി എൻ്റെ മുറിയിൽ ഉലാവുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു അപ്പോൾ എൻ്റെ അകത്തു നിന്ന് എൻ്റെ മകൻ വരുന്നു പപ്പ ഇതെൻ്റെ ഫ്രണ്ടാണ് ഞാൻ അവനെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് കൊണ്ടുവന്നതാണെന്ന് പരിചയപ്പെടുത്തി കഴിയുമ്പോൾ എൻ്റെ മുഖത്തെ കോപം മാറുന്നു ഇതുപോലെ ദൈവഭവനത്തിൽ നിനക്ക് വരണമെങ്കിൽ മൂത്ത പുത്രൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരണം ക്രിസ്തുവിനോട് കൂടെയാണ് ദൈവീ അനുഗ്രഹം പകരുന്നത് യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾക്കായി നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം ഇതിന് അംഗീകരണത്താലുള്ള അനുഗ്രഹമെന്ന് പറയും പാപത്തിൽ ജീവിക്കുന്ന പാപി യേശുവിൻ്റെ അടുക്കൽ വന്നു യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഉള്ളത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ പാപക്കറകളെ മാറ്റി ക്രിസ്തുവിൽ കൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് പകരുന്നു അംഗീകരണത്തിൻ്റെ അനുഗ്രഹം യഹോവയുടെ പെട്ടകം ഒരു ദൈവഭക്തൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചതിനാൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതായി നാം വായിക്കുന്നു ആ മേൻ യലിശവേത്ത് മറിയെ നോക്കിക്കൊണ്ട് പറയുന്നു നിൻ്റെ നീ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് ക്രിസ്തു ഉള്ളിലുണ്ട് ആ മറി അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നുവെങ്കിൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന സകല വിശ്വാസികളും തികച്ചും അനുഗ്രഹീതരാണ് ഇത് അംഗീകരണത്തിൻ്റെ അനുഗ്രഹമാണ് വിത്ത് ക്രൈസ്റ്റ് യു ആർ എ ഹീറോ വിത്തൗട്ട് ക്രൈസ്റ്റ് യു ആർ എ സീറോ എന്ന് പറയും ക്രിസ്തു നിന്നിലുണ്ടോ നീ ഒരു ശൂരവീരനാണ് ക്രിസ്തു നിന്നിലില്ലെങ്കിൽ നീ വെറും ശൂന്യം ശൂന്യമാണെന്ന് ഓർക്കണം രണ്ടാമതായി ആവർത്തന പുസ്തകത്തിൽ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദൈവിക അനുഗ്രഹങ്ങളുടെ കലവറ എങ്ങനെ തുറക്കുന്നു എന്നതിന് ആദ്യ ഭാഗം മാത്രം വായിക്കാം നിൻ്റെ ദൈവമായ ഹോമയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ ഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്കും നിന്റെ ദൈവമായ ഹോവിയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലുകളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും ശ്രദ്ധിക്കുക പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു നീ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കയില്ല എന്താ ഇവിടെ അനുഗ്രഹത്തിൻ്റെ വ്യവസ്ഥ കൽപ്പനയുടെ അനുസരണമാണ് ആദ്യം നാം കണ്ടത് ദൈവപുത്രനെ അംഗീകരിക്കുന്നതിനാൽ ലഭിക്കുന്ന അനുഗ്രഹമാണ് ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിനാലുള്ള അനുഗ്രഹമാണ് വേദപുസ്തകം ദൈവകൽപ്പന കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു ഇവിടെ അഭിപ്രായങ്ങളില്ല സജഷൻസ് ഇല്ല പിന്നെയോ ആധികാരികമായ കൽപ്പനകൾ മാത്രമേ ദൈവം നൽകുന്നുള്ളൂ അതിനോട് ഇടത്തോട്ടോ വലത്തോട്ടോ അത് മാറുവാൻ നിനക്ക് അധികാരമില്ല കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിനക്ക് അധികാരമില്ല വിശുദ്ധ വേദപുസ്തകം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു അതിൻ്റെ വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുകയില്ല അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ദാനമാണ് വേദപുസ്തകം റിട്ടൺ റെവലേഷൻ ഓഫ് ഗോഡ്സ് പ്ലാൻ ദൈവഹിതത്തിൻ്റെ എഴുതപ്പെട്ട വെളിപ്പാടാണ് ഏറ്റവും പഴയ പുസ്തകം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന പുസ്തകം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങളുള്ള പുസ്തകം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തിയ പുസ്തകം ലോകത്തിൽ ഏറ്റവും കൂടുതൽ എതിരാളുകളുടെ പുസ്തകമാണ് വേദപുസ്തകം എത്രയോ പടയാളികൾ ഇതിനെതിരെ അണിനിരന്നു പടവാളുകൾ പടുത്തുയർത്തി ചെമിത്തേരുകൾ വാങ്ങിയിട്ടു കല്ലറകൾ പണിതിട്ടു ചവപ്പെട്ട് ഉണ്ടാക്കി വെച്ചു വേദപുസ്തകത്തെ കുഴിച്ചു മൂടാൻ പക്ഷേ വേദപുസ്തകം മരിക്കുന്നില്ല കുഴി അടയ്ക്കുവാനവർക്ക് സാധിക്കുന്നില്ല കല്ലറ തുറന്നു കിടക്കുകയാണ് ഈ പുസ്തകം മരിക്കയില്ല പിന്നെയോ ഇത് ജീവിപ്പിക്കുന്നതാണ് ഇതിനോട് പടം പരാജയപ്പെട്ടു പോയി അനുദിനം അതിന് ദിനം ആയിരം ആയിരം കോപ്പികൾ ഇതാ ഇത് വാതേ പ്രിൻറ്റ് ചെയ്തു വരുന്നു ഈ വേദപുസ്തകം ദൈവകൽപ്പനയുടെ സംഗ്രഹമാണ് ഇത് വെറുതെ വായിച്ചു തള്ളാനുള്ളതല്ല പിന്നെയോ ഇത് അനുസരിപ്പാനുള്ളതാണ് ദൈവവചനത്തിൻ്റെ അനുസരണം ചില ആളുകൾ ചോദിക്കുന്നു മാസ്റ്ററെ സ്നാനപ്പെട്ട് അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമോ ഈ ചോദ്യത്തിന് ഉത്തരം ആർക്കാണ് കൊടുക്കുവാൻ കഴിയുന്നത് മിലിട്ടറിയുടെ കമാൻഡർ മാർച്ച് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അഥവാ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മിലിറ്ററി മാർച്ച് ചെയ്യും ഇല്ലെങ്കിലോ എന്ന് ആരും ചോദിക്കുന്നില്ല ഓൾ സ്റ്റാൻഡപ്പ് എന്ന് ഒരു ടീച്ചർ പറയുമ്പോൾ സ്റ്റുഡൻസ് നിൽക്കും സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇരിക്കുന്നു രണ്ട് വിദ്യാർത്ഥികൾ ഞാനിപ്പോൾ എഴുന്നേറ്റിൽ ഇല്ലെങ്കിലോ എന്ന് ചോദിക്കുന്നില്ല ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും ഇത് കഴിച്ചാൽ രോഗം മാറും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കഴിച്ചില്ലെങ്കിലോ എന്ന് ചോദിക്കുന്നില്ല കാരണം എന്താണ് മിലിട്ടറിയുടെ മേൽ അത് ആരും കമാൻഡർക്കാണ് വിദ്യാർത്ഥിയുടെ മേൽ അത് ആരും അധ്യാപകനാണ് രോഗിയുടെ മേൽ അത് ആരും ഡോക്ടർക്കാണ് എങ്കിൽ സകേല സൃഷ്ടികളുടെ മേലും അധികാരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരം യേശുക്രിസ്തുവിനാണ് ആ യേശുവിൻ്റെ അഭിപ്രായമല്ല ജലസ്നാനം യേശുവിൻ്റെ ഒരു തോന്നലല്ല ചില സ്നാനം അപേക്ഷയല്ല അഭിപ്രായമല്ല ആധികാരികമായ കൽപ്പനയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ കൽപ്പനകൾ അനുസരിച്ചാൽ നിൻ്റെ മേൽ അനുഗ്രഹം വരും എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ നിങ്ങളിച്ഛിക്കുന്നപേക്ഷിപ്പി നിങ്ങൾക്ക് നൽകുമെന്നും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ വിജയകരമായി ഒരു ക്രിസ്തു ജീവിതം ക്രിസ്തുജീവിതം ആഗ്രഹമെങ്കിൽ ദൈവവചനം വായിക്കണം വായിക്കുന്ന കൽപ്പനകൾ ധ്യാനിക്കണം ധ്യാനിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കണം അനുസരണത്താൽ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ലഭിക്കും ആവർത്തനം ഇരുപത്തിയെട്ടിൻ്റെ പതിനാല് വരെ ഒന്ന് മുതൽ പതിനാല് വരെ അനുഗ്രഹത്തിന് വർണ്ണനയാണെങ്കിൽ പിന്നീട് നാം വായിക്കുന്നത് അനുസരണം കെട്ടവരുടെ മേൽ വരുന്ന ശാപമാണ് ദൈവത്തിനെ സ്വന്തം ഉയർത്ത നീ അനു അനുസരിച്ചേ മതിയാകെ വിശുദ്ധ വേദപുസ്തകം കൽപ്പനയുടെ അനുസരണത്താൽ നിൻ്റെ മേൽ അനുഗ്രഹം ചൊരിയുന്നു ഇനിയും ഇരുപത്തി നാലാമത്തെ അസംകീർത്തനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ എത്തിയിരിക്കാം ഇരുപത്തിനാലാം അസങ്കീർത്തനം മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ വ്യാജത്തിന് മനസ്സുവെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും വിശുദ്ധ ജീവിതം ചെയ്യുന്നവർക്ക് അനുഗ്രഹമുണ്ട് വെടിപ്പുള്ള കൈ നിർമ്മലമായ ഹൃദയം വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെ പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നുവെങ്കിൽ ദൈവിക അനുഗ്രഹം നിനക്ക് ലഭിക്കുവാൻ അതൊരു വഴിയായിത്തീരും കാരണം എന്താ നമ്മുടെ ദൈവം വെളിച്ചമാണ് ഇരുട്ടൊട്ടുമില്ലാത്തവനാണ് വെളിച്ചത്തിൽ അധിവസിക്കുന്ന വെളിച്ചങ്ങളുടെ പിതാവാണ് അവനിൽ യാതൊരു ഇരുട്ടും ചേർന്ന് പറ്റുകയില്ല അവൻ്റെ സന്തതികൾ വിശുദ്ധരാകണം ദൈവം തന്നെ പറയുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരുപ്പീൻ യേശുവിൻ്റെ വചനവും അതുതന്നെയാണ് വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ് ക്രിസ്തു പ്രോത്സാഹിപ്പിക്കുന്നത് യോഗന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നിങ്ങളും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് അന്ധകാര പാപത്തെ ചിത്രീകരിക്കുന്നു അപ്പോൾ വെളിച്ചം വിശുദ്ധിയെ ചിത്രീകരിക്കുന്നു വെളിച്ചത്തിൻ്റെ പിതാവിൻ്റെ മക്കൾ വെളിച്ചത്തിൻ്റെ മക്കളായിരിക്കണം പാപത്തെ വിട്ട് നീങ്ങണം ആരോഗ്യം കുറവാണെങ്കിൽ അതുമൂലം ദൈവരാജ്യം നിഷേധിക്കപ്പെടുന്നില്ല സൗന്ദര്യം കുറവായി എന്ന കാരണത്താൽ ദൈവരാജ്യം നിഷേധിക്കപ്പെടുകയില്ല സമ്പത്ത് കുറവായി എന്നുള്ള കാരണത്താൽ ദൈവരാജ്യം നിഷേധിക്കപ്പെടുകയില്ല എന്നാൽ വിശുദ്ധിയില്ലാത്ത ഒരു വ്യക്തി പോലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നല്ല എത്ര കപടങ്ങൾ എത്ര കുശാഗ്രബുദ്ധിയോടുകൂടെ നീ മറച്ചുവെച്ചാലും മൂടിവെച്ചതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല ഇരുട്ടത്ത് പറഞ്ഞത് വെളിച്ചത്ത് കേൾക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് കപടഭക്തിയെല്ലാം പരിത്യജിച്ച് പരിശുദ്ധമായ ഒരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ രാജ്യം അവകാശമാക്കാൻ കഴിയൂ ഈഹത്തിൽ തന്നെയും അനുഗ്രഹം വേണമെങ്കിൽ വെടിപ്പുള്ള കൈ നിർമ്മല ഹൃദയം വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്ത സൽ സ്വഭാവം അവരെക്കുറിച്ചാണ് ഇരുപത്തിനാലാം ആ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് അങ്ങനെയുള്ളവർ രഹോവയോട് അനുഗ്രഹം പ്രാപിക്കും ദൈവപുത്രനെ അംഗീകരിക്കുന്നതിനാലുള്ള അനുഗ്രഹം ദൈവവദനം അനുസരിക്കുന്നതിനാലുള്ള അനുഗ്രഹം വിശുദ്ധ ജീവിതത്താലുള്ള അനുഗ്രഹം ഇത് സമന്വയിപ്പിച്ചുകൊണ്ടാണ് പത്ര റോസൻ്റെ ഒന്നാം ലഹനം ഒന്നിൻ്റെ പതിനാലിൽ ഇങ്ങനെ നാം വായിക്കുന്നു പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും വിശുദ്ധിയും അനുസരണവും ഒന്നിനു പകരം ഒന്നായി പകരം വയ്ക്കാവുന്നതല്ല പാർല ലൈൻ സമാന്തര രേഖകൾ പോലെ ജീവിത വിശുദ്ധിയും കൽപ്പനയുടെ അനുസരണവും സമാന്തരമായി പോകണം ചില ആളുകളെ നമുക്ക് ലോകത്തിൽ കാണാം ഞങ്ങൾ വീട് വലിക്കുന്നില്ല സിഗരറ്റ് വലിക്കുന്നില്ല മദ്യപിക്കുന്നില്ല വെറുക്കൂത്തുകൾക്ക് പോകുന്നില്ല കൽപ്പനയുടെ ലംഘനങ്ങളൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ അതെ വിശുദ്ധരായി ജീവിക്കുന്നു നല്ല പിള്ളകളായി അവർ ജീവിക്കുകയാണ് പക്ഷേ മാനസാന്തരം അറിഞ്ഞുകൂടാ ജലസ്നാനം എന്താണെന്ന് അറിഞ്ഞുകൂടാ ആത്മീയ ആ ആത്മസ്നാനത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ മറ്റൊന്നും ദൈവവചനത്തിൻ്റെ യാതൊരു കൽപ്പനകളും അവർക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നല്ല മനുഷ്യരായി ജീവിക്കുകയാണ് അതുകൊണ്ട് പ്രയോജനമില്ല വേറെ ചിലർ കൽപ്പനകൾ അനുസരിപ്പാൻ വളരെ സന്നദ്ധരാണ് നോക്കണം സ്നാനപ്പെടാൻ മുമ്പിലാണ് ആരാധനയ്ക്ക് മുമ്പിലാണ് ദശാംശം കൊടുക്കാൻ മുൻപിലാണ് ഒത്തിരി കാര്യങ്ങൾ കൽപ്പനകൾ അനുസരിക്കുന്നു പക്ഷേ വിശുദ്ധ ജീവിതമില്ല ഇവർ രണ്ട് റൂട്ടിൽ കൂടെ പോകുന്നെങ്കിലും ഒരുമിച്ച് കൂട്ടിമുട്ടുന്നത് നരകത്തിലായിരിക്കും വിശുദ്ധ ജീവിതം കൂടാതെ കല്പന അനുസരിച്ചുകൊണ്ട് പ്രയോജനമില്ല കൽപ്പനകളൊന്നും അനുസരിക്കാതെ നല്ല പിള്ളേളായി ജീവിച്ചുകൊണ്ട് പ്രയോജനമില്ല അനുസരണവും വിശുദ്ധിയും സമാന്തരമായി തന്നെ പോകണം അതാണ് ഒന്ന് പത്രോ സ്വന്നിൻ്റെ പതിനാല് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായി വിശുദ്ധ ജീവിതം ചെയ്യണം വിശുദ്ധിയും അനുസരണം ഒരുപോലെ പോകണം അപ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ മേൽ വരും കൽപ്പനയുടെ അനുഗ്രഹത്താലും ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിനാലും വിശുദ്ധ ജീവിതത്താലും അനുഗ്രഹം ഇനിയും നമ്മുടെ ശ്രദ്ധ നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിലേക്ക് തിരിക്കൂ അവിടെ ദൈവമക്കളുടെ പരസ്പരമായുള്ള കൂട്ടായ്മയുടെ അനുഗ്രഹം കാണാൻ കഴിയും നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം വായിച്ചു കേൾപ്പിക്കാം വളരെ ചെറിയൊരു സങ്കീർത്തനമാണ് ഇതാ സഹോദരന്മാരൊത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അത് വസ്ത്രത്തിൻ്റെ വിളമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അകരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഖെർമോൻ്റെ മഞ്ഞു പോലെയുമാകുന്നു അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതവുമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത് ഇത് ഐക്യതയിലെ അനുഗ്രഹമാണ് സഹോദരന്മാരൊത്തൊരുമിച്ച് വസിക്കുന്നു എത്ര ശുഭം എത്ര മനോഹരം അത് മനോഹരമായ മഞ്ഞ് പെയ്യുന്നത് പോലെ നോക്കുക നീണ്ടു കിടക്കുന്ന താടിയിലേ കൊഴുകുന്ന സുഗന്ധതൈലം പോലെ ഐക്യതയുടെയും സ്നേഹത്തിൻ്റെയും ഗൗരവവും ആവശ്യവും ബോധ്യപ്പെടുത്തിയ ശേഷം എഴുതിയിരിക്കുന്നു അവിടെയല്ലോ യഹോവാ ശാശ്വതമായ ജീവനവും അനുഗ്രഹവും കൽപ്പിക്കുന്നത് ദൈവമക്കളുടെ പരസ്പര കൂട്ടായ്മ സ്നേഹം ഐക്യത ആത്മീയ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമാണ് കോപം ക്രോധം ഈർഷ്യ പക പിണക്കം അസൂയ തുടങ്ങി ദുഃശീലങ്ങളുള്ള വ്യക്തികൾക്കൊരിക്കലും യോജിച്ച് വാഴുവാൻ കഴിയുന്നതല്ല യേശുദമ്പുരാൻ സഭയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ പല പ്രാവശ്യം ആവർത്തിച്ചു യോഹന്നാൻ പതിനേഴിലെ പ്രാർത്ഥനയിൽ പിതാവേ നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകേണ്ടതിന് ഇവരെ കാത്തുകൊള്ളണമേ അവയെ അധ്യായത്തിൽ വീണ്ടും പ്രാർത്ഥിക്കുന്നു നീ എന്നെ അയച്ചു അയച്ചുവെന്ന് ലോകം വിശ്വസിപ്പാൻ നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകേണം നോക്കണമേ സുവിശേഷീകരണം ഫലവത്തായി തീരണമെങ്കിൽ ദൈവമക്കൾ ഐക്യതയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ സ്നേഹത്തിലും ഐക്യതയിലും കഴിയണം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു നാം ഒന്നിച്ചവൻ്റെ നാമത്തെ ഉയർത്തുക യേശുവിൻ്റെ നാമത്തെ പിതാവിൻ്റെ നാമത്തെ ഉയർത്തണമെങ്കിലും ദൈവമക്കൾക്ക് പരസ്പരം ഐക്യത വേണം പത്രോസിൻ്റെ പെന്തക്കോസ് നാളിലെ പ്രസംഗത്തെക്കുറിച്ച് അപ്പോസ്തോല പ്രവർത്തികൾ രണ്ടാമത്തെ വായിക്കുന്നില്ലേ ബഹു സഹസ്രങ്ങൾ ഓടിക്കൂടിയപ്പോൾ പത്രോസ് പതിനൊന്ന് പേരോട് കൂടെ നിന്ന് പ്രസംഗിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കൂ പന്ത്രണ്ട് പേർ ഒരുമിച്ച് നിന്ന് പ്രസംഗിച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല പ്രസംഗിച്ചത് പത്രോസാണ് പക്ഷെ പതിനൊന്ന് പേരും അതിനോട് സഹകരിച്ചു എൻ്റെ ഒരു കൂട്ടുവേലക്കാരൻ അതിന് ശുശൂഷിക്കുമ്പോൾ ഒരു സ്തോത്രം പറയുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പിന്നിൽ പ്രാർത്ഥനയുടെ ബലം നൽകുവാൻ നിനക്ക് കഴിയണം അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ പ്രാധാന്യം ഒരുമിച്ച് പ്രസംഗിച്ചു അതേ വചനം കേട്ട ആളുകൾ ഒടുവിൽ ചോദിക്കുമ്പോൾ സഹോദര ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്നല്ല സഹോദരന്മാരെ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഒരാൾ സംസാരിക്കുന്നെങ്കിലും പന്ത്രണ്ട് പേര് ഒരേ ഹൃദയത്തിലാണ് നിൽക്കുന്നതെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായി സഹോദരന്മാരെ എന്ന് തന്നെ അവർ വിളിക്കുന്നു ചോദ്യത്തിൽ അതുകൊണ്ട് ദൈവസന്നതിയിൽ ക്രിസ്തുവിനെ ഉയർത്തുവാനും സുവിശേഷം സഫലമായി തീരുവാനും ദൈവമക്കളുടെ ഐക്യത അഭിവാജ്യ ഘടകമാണ് ഇനിയും പ്രാർത്ഥനയെക്കുറിച്ച് യേശു എന്ന് പറയുന്നു രണ്ടുപേരെ ഐകപത്യപ്പെട്ട് യാചിച്ചാൽ പുത്രണനാമത്തെ ചോദിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് ചെയ്തു തരും പ്രാർത്ഥനയിലും ഐക്യത ആവശ്യമാണ് ദൈവനാമത്തെ ഉയർത്താനത് വേണമെങ്കിൽ ദൈവാനുഗ്രഹം പ്രാപിക്കണമെങ്കിലും ഐക്യതയിൽ പ്രാർത്ഥിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ കയാൽ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭം എത്ര മനോഹരം ക്രിസ്തുവിൻ്റെ സഭയെ ഒരു ശരീരത്തിൻ്റെ അവയവത്തോട് തന്നെയല്ലെത്തുള്ള ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവം വേദനിച്ചാൽ സകല അവയവങ്ങളും അതിൽ സഹകരിക്കുന്നുണ്ട് ചൂട് പാത്രത്തിൽ വിരൽ തൊട്ടാൽ പെട്ടെന്ന് വെള്ളത്തിൽ മുക്കണം അവിടെ എങ്ങും വെള്ളമില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ വായു വളർന്നു വരുന്നു നാവ് വെളിയിൽ വരുന്നു ഉമിനീരുമായി വരുന്നു ഈ വിരലിൻ്റെ അറ്റം നാവിനെ തൊടുന്നു നമ്മുടെ സൗണ്ട് ബോക്സ് അയ്യോ എന്ന് വിളിക്കുന്നു പെട്ടെന്ന് കാലുകൾ പിറകോട്ട് മാറുന്നു ശരീരത്തിൻ്റെ ഒരവയവമായ വിരലിൻ്റെ അറ്റത്താണ് ചൂട് ഒന്നതെങ്കിലും സമസ്ത അവയവങ്ങൾ അതിനോട് സഹകരിക്കുന്നത് പോലെ ഒരു വിശ്വാസിയുടെ ദുഃഖം എല്ലാവരുടെയും ദുഃഖമാണ് ഒരു വീട്ടിലെ സന്തോഷം എല്ലാവരുടെ സന്തോഷമാണ് അതുകൊണ്ട് യേശു പറഞ്ഞു കരയുന്നവരോട് കരയണം ദുഃഖിക്കുന്നവരോട് നിങ്ങൾ ദുഃഖിക്കണം സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കണം അഭേദ്യമായ ബന്ധമാണ് പ്രസവിച്ച അമ്മയും ലാളിച്ചു വളർത്തേ പിതാവും ഉഭയസമ്മതം ചെയ്ത സഹോദര ഭാര്യയും ഭർത്താവും ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട സഹോദരും സഹോദരിയും ഒക്കെ ഈ ലോകത്തിൽ ഒരു പരിധിവരെ മാത്രമേ നമ്മോടുകൂടെ ഉള്ളൂ കല്ലറയുടെ കവാടത്തിൽ അവരെല്ലാം യാത്ര പറഞ്ഞു പോകും നമുക്ക് നിത്യമായ ബന്ധം ഈ ലോകത്തിലില്ല ഈ ലോകത്തിലെ സകല കുടുംബത്തിൻ്റെ ബന്ധങ്ങളും ഒരു പരിധിയിൽ അവസാനിക്കുമെന്നാൽ നിത്യത വരെ നിലനിൽക്കുന്ന ആത്മീയ ബന്ധമാണ് ഈ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കണം ദൈവാനുഗ്രഹം വേണമോ വ്യക്തി ജീവിതത്തിൽ ക്രിസ്തുവിനെ അംഗീകരിക്കുക ദൈവവതനം അനുസരിക്കുക വിശുദ്ധമായ ജീവിതം നയിക്കുക ഐക്യതയിൽ ജീവിക്കുക നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ സങ്കീർത്തനത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധ തിരിയട്ടെ നൂറ്റി ഇരുപത്തെട്ടും നൂറ്റി ഇരുപത്തേഴ് സങ്കീർത്തനങ്ങളിൽ ട്രൂ ഫാമിലി പിക്ചർ ഭക്തൻ്റെ കുടുംബ ജീവിതമാണ് എഴുതിയിരിക്കുന്നത് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ നിൻ്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലുവുതൈകൾ പോലെയും ഇരിക്കും യഹോവാ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും യഹോവാ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ എരുശ്വലേമിൻ്റെ നന്മയെ കാണും കുടുംബജീവിതത്തിലും അനുഗ്രഹം ഇതേ ആശയം തന്നെയാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനത്തിലും സങ്കീർത്തനക്കാരൻ പ്രസ്താവിച്ചിരിക്കുന്നത് നോക്കുക വ്യക്തിപരമായ ജീവിതത്തിൽ യഹോവയെ സ്തുതിപ്പി യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ വിലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും ദൈവമക്കൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് യോഗോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ വ്യക്തി ജീവിതത്തിൽ അവൻ അനുഗ്രഹമുണ്ട് ഐശ്വര്യ സമ്പത്തും എൻ്റെ വീട്ടിൽ ഉണ്ടാകും മുന്നോട്ട് നോക്കൂ എൺപത്തിനാലാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ നേരോടെ നടക്കുന്നവർക്കൊരു നന്മയും മുടക്കയില്ലെന്ന് വായിക്കുന്നു പിറകോട്ട് നോക്കൂ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരുമെന്ന് വായിക്കുന്നു മുകളിലേക്ക് നോക്കൂ മുപ്പത്തി ഒന്നാം സങ്കീർത്തനം പത്തൊമ്പതാം വാക്യത്തിൽ നിൻ്റെ ഭക്തന്മാർക്ക് വേണു നീ സംഗ്രഹിച്ചത് നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതിൻ്റെ നന്മയെത്ര വലുതാണെന്ന് എഴുതിയിരിക്കുന്നു ഇരുപത്തേഴാം സങ്കീർത്തനം പതിമൂന്നാം വാക്യത്തിൽ ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്ന് എഴുതിയിരിക്കുന്നു ചുറ്റും നോക്കൂ മുപ്പത്തിനാലാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിഷം യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും എന്ന് എഴുതിയിരിക്കുന്നു നേരെ ചൊവ്വേ നടന്നാൽ മുകളിൽ സംഗ്രഹിച്ച നന്മ താഴെ പൊങ്ങുന്ന നന്മ പിറകിൽ അനുഗമിക്കുന്ന നന്മ മുൻപിൽ മുടങ്ങാത്ത നന്മ ചുറ്റും പൊതിയുന്ന നന്മ വായു തുറക്കൂ നാം നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിന് അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു നിൻ്റെ യൗവനെ കഴുകനെപ്പോലെ പുതുക്കി വരുത്തക്കവണ്ണം അവൻ നിൻ്റെ വായിക്കു നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു അതുകൊണ്ട് ദൈവഭക്തിയോടെ ജീവിച്ചാൽ ദൈവഭക്തന്മാർക്ക് മുൻപിലും പിൻപിലും മുകളിലും താഴെയും ചുറ്റിലും വായിലും നന്മ നിറയ്ക്കുന്ന ദൈവമാണ് യഹോവ ഭക്തനായ പുരുഷൻ വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടും കുടുംബജീവിതത്തിൽ ഭാര്യ ഫലപ്രദമായ മുന്തിരി മക്കൾ മേശു ചുറ്റു ഒലുവൈകൾ കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന സ്ഥാപനം ദൈവഭയത്തിൽ നീ ജീവിക്കുമോ ദൈവഭക്തിയിൽ ജീവിക്കുമോ വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹം കുടുംബജീവിതത്തിൽ അനുഗ്രഹം ശാപം മാറി അനുഗ്രഹം വരുവാൻ ദൈവവഴിയിൽ നടക്കൂ ഈ വചനങ്ങൾ ആ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗസ്തമിതാവേ സ്വർഗത്തിൽ എന്നേ ക്രിസ്തരമായിരിക്കുന്ന തിരുവചനത്തിനായി സ്തോത്രം ശ്രോതാക്കളെ പ്രേക്ഷകരെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ ശാപം മാറി അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെ പ്രയാണം ചെയ്ത് നിത്യതയിലെത്തുവാൻ ഇന്ന് ഈ പ്രോഗ്രാം ശ്രദ്ധിച്ച് ഏവർക്കും അവിടുന്ന് കൃപ ചെയ്യണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ